ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെ എം ജേണി. പോർത്തൊഴിൽ എന്ന് പറയുന്ന സിനിമ, അത് ഞാൻ കാണാൻ ഇടയാക്കിയത് അല്ലെങ്കിൽ അത് എന്നെ ഇത് കാണണം തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ട്രെയിലർ തന്നെയായിരുന്നു. ഈ ട്രെയിലർ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ, അത് ആദ്യത്തെ ട്രെയിലർ ആണെങ്കിലും സെക്കൻഡ് ട്രെയിലർ ആണെങ്കിലും, അതിലെന്തോ ഒരു പ്രത്യേകിച്ചുള്ള പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ട്രെയിലർ ഇങ്ങനെ നമ്മളെ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവം കണ്ടപ്പോൾ അത് കാണണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് പേർലണ്ടിൽ പോയിട്ട് ഈ സിനിമ കാണാനിടയാക്കിയത്. സോ ആ സിനിമ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തെന്നുള്ള എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ജെ എം ജേണിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ നേരെ നമുക്കിതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആ രീതിയിൽ പറയാട്ടോ. അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നായകൻ ഡി എസ് പി ആയിട്ട് ചാർജ് എടുക്കുകയാണ്. ആള് അക്കാഡമിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല അവിടെ പൗസ് ഔട്ട് ആവുന്ന സമയത്ത് ഷൂട്ടിങ്ങിലൊക്കെ ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് റാങ്ക് കിട്ടുകയും അല്ലാതെയും റാങ്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ആള് ഡി എസ് പി ആയിട്ട് ചാർജ് എടുക്കുന്നത്. ചാർജ് എടുക്കുന്നത് നേരെ ശരത്കുമാറിൻ്റെ ക്യാരക്ടറിൻ്റെ കീഴിലായിട്ടാണ്. അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ കില്ലിയുണ്ട്, കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആളെ ഏൽപ്പിക്കുകയാണ്. സോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള അക്കാഡമിക്കലി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ പോലും ഇയാൾക്ക് രാത്രി ഇരുട്ടത്തിറങ്ങാൻ പേടിയാണ്. ഈ ശവങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കുകയും ഛർദിക്കുകയും ഓക്കാനം വരികയും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. സോ അത് വളരെ നൈസായിട്ട്, അതായത് ഒരു ഇരുട്ടത്തിറങ്ങുമ്പോൾ ഫസ്റ്റ് ഈ നായകൻ്റെ ഇൻട്രോ ആ സമയത്ത് തന്നെ ആൾ ഇരുട്ടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ടോയ്ലറ്റിലേക്ക് പോയി വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ആ നടത്തത്തിലും നോട്ടത്തിലും എല്ലാത്തിലും ആ പേടി കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മൾ ഇരുട്ടത്തിറങ്ങുമ്പോൾ പേടിയും ഇപ്പൊ നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് കറക്റ്റ് അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മർഡർ നടന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്പോഴിങ്ങനെ തട്ടിത്തടയുന്ന സംഭവമാണെങ്കിൽ പോലും വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിലെ ശരത്കുമാറിൻ്റെ ക്യാരക്ടറാണ്. ശരത്കുമാറിൻ്റെ ക്യാരക്ടർ കുറച്ച് ഹാർഷായിട്ടുള്ള, കുറച്ച് റൂഡായിട്ടുള്ള, തീരെ കൺഷ്യൂർ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ക്യാരി ചെയ്തിരിക്കുന്ന വിധം ഭയങ്കര രസമാണ്. കാരണം ആദ്യത്തെ ഇൻട്രോ സീനിലെ ആ ഒരു ഷോട്ട് മുതൽ അയാളുടെ മുഖഭാവത്തിൽ നിന്നാണെങ്കിലും അയാളുടെ സംസാരത്തിൽ നിന്നാണെങ്കിലും ഒരു ചെറിയ നോട്ടത്തിൽ പോലും അത് കറക്റ്റായിട്ട് ശരത്കുമാർ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് ശരത്കുമാറിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പോർത്തൊഴിൽ തീർച്ചയായിട്ടും പറയും. കാരണം ആ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കൺവിൻസിങ് ആണ് നമുക്ക്, ഓക്കെ ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. സോ അത് നായകൻ്റെ അടുത്താണെങ്കിലും അല്ലാണ്ട് ഇതിലുള്ള മറ്റ് കഥാപാത്രത്തിൻ്റെ അടുത്താണെങ്കിലും ഓരോ കാര്യത്ത് ഓരോ സന്ദർഭങ്ങളിലും തീരെ കണ്ടിച്ചോറില്ലാത്ത പറയുന്ന ഡയലോഗൊക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണെന്ന് തോന്നി. ആണ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരം ഒരു കഥാപാത്രമാണ് എന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ ഈ തരത്തിലുള്ളൊരു കഥാപാത്രത്തിന് മുമ്പ് ശരത്കുമാർ ചെയ്ത് കണ്ടിട്ടില്ല. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് പക്ഷെ തോന്നിയത്. എന്തിനാ അത് ഭയങ്കര രസമുണ്ടായിരുന്നു, അതാണ് രണ്ടാമത്തെ പോസിറ്റീവ്, കാരണം ഈ കാസ്റ്റിംഗ്. പിന്നെ ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ക്യാമറ വർക്കാണ്. ക്യാമറ വർക്ക് എന്ന് പറയുമ്പോൾ ഓരോ ഷോട്ടും പ്ലാൻ ചെയ്തിരിക്കുന്ന വിധം, ഞാൻ ഈ പറഞ്ഞ പോലെ ശരത്കുമാറിൻ്റെ ഒരു ഇൻട്രോ സീനുണ്ട്. ആളിങ്ങനെ ഒരു ബോർഡിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തിരിഞ്ഞിരിക്കുന്ന, കാൽമുകാലം കേട്ടിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു ഷോട്ടാണ് ഒരു ചെയറിൽ. സോ ആളുടെ ഹെഡിൻ്റെ ആ ഒരു ഭാഗം മുതൽ ഇങ്ങനെ സിഗരറ്റ് വലിക്കുമ്പോൾ പുക പോകുന്ന ഒരു ആ ഒരു സംഭവത്തിൽ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഷോട്ടുണ്ട് ഇതിൽ. അവിടെ തന്നെ ഞാൻ ഫ്ലാറ്റായി, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് നമ്മൾ ചില സിനിമകളിൽ നമുക്കത് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഓരോ സ്ഥലത്തും ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ് നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നും. ആ തരത്തിൽ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചൊരു സിനിമയാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ ഷോട്ടും ഓരോ സീനും അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന വിധവും പിന്നെ അതിൻ്റെ ലൈറ്റിങ്ങും അതുപോലെ എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കതിനെ ആധികാരികമായിട്ട് അതിനെ കുറിച്ച് നമുക്ക് ടെക്നിക്കലി പറയണമെന്ന് അറിയില്ല. പക്ഷെ നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു കളറിങ് ഒരു റൂമാണെങ്കിൽ ആ റൂം സെറ്റ് ചെയ്തിരിക്കുന്ന വിധം, അവിടെ ലൈറ്റിന് കൊടുത്തിരിക്കുന്ന രീതി, അത് എവിടുന്നൊക്കെയാണ് ജനലിൽ കൂടെ എങ്ങനെ ലൈറ്റ് വരുന്നു, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു റൂമിൽ എങ്ങനെയാണ് ലൈറ്റ് വരുന്നത്, രാത്രിയാകുമ്പോൾ എങ്ങനെയാണ്, പകലാകുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ ഓരോ സ്ഥലത്തും കറക്റ്റ് ലൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ടെക്നിക്കലി അല്ല പറയുന്നത്, കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് തിരിച്ചറിയുന്നുണ്ട് എന്തോ എൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. സോ അത് അതിൻ്റെ ഒരു അടുത്ത പോസിറ്റീവാണ്.
പിന്നെ ഇതിന്റെ പോസിറ്റീവ് ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ഓരോ ലൊക്കേഷൻസ് ആണ്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്, ചെറുതും വലുതുമായിട്ട് ഒരുപാട് ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ആ ലൊക്കേഷൻസ് ഒക്കെ ഈ കഥയുമായിട്ട് ഭയങ്കരമായിട്ട് ആക്ട് ആവുന്ന രീതിയിലുള്ള ലൊക്കേഷൻസ് ആയിട്ട് തോന്നി. കാരണം ഒരു ബന്ധമില്ലാത്ത സംഭവമല്ല, ഈ ഒരു ക്രൈം ത്രില്ലർ സസ്പെൻസ് മൂവിയാണ്. സോ അതിനായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം പോലും. ഇതിന്റെ സിനിമോട്ടോഗ്രാഫി, അതിന്റെ സ്റ്റിൽസ് ആണെങ്കിലും എല്ലാ സ്ഥലവും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കാസ്റ്റിനെ കുറിച്ച് പറയേണ്ട കുറച്ച് ആളുകളുണ്ട്. അതിലൊന്ന് കെന്നഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആള്, തമിഴിൽ കുറെ സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആളുടെ പേര് അറിയില്ല. പക്ഷേ ഈ കഥാപാത്രം, ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടീസ് ചെയ്യും, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ മാത്രം ചുറ്റിപ്പറ്റി അതിന്റെ ഒരു ഇതിവൃത്തത്തിൽ കഥ കുറെ പോകുന്നുണ്ട്. സോ കെന്നഡി, കെന്നി എന്നാണ് വിളിക്കുന്നത്, ആളുടെ കഥാപാത്രം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു ഏകദേശം ഒരു സിനിമയുടെ ഒരു പകുതി ഭാഗത്തോളം, ഒരുപക്ഷെ പകുതിയിലേറെ ഭാഗം ഈ കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. സോ ആ കഥാപാത്രം ചെയ്തിരിക്കുന്ന രീതി, ആളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഭയങ്കര നീറ്റ്നെസ്. എന്തൊരു അസുഖമാണ്, അസുഖത്തിൻ്റെ പേരൊക്കെ പറയുള്ളൂ, നമ്മൾ എപ്പോഴും നീറ്റായിട്ടിരിക്കുക, അത് പ്രത്യേകം നോക്കുക. സോ ആ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ആൾ കൊടുക്കുന്ന എക്സ്പ്രഷൻസും ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഒരു സസ്പെൻസുള്ള കഥാപാത്രമാണ്, സോ അതും നന്നായിട്ട് ആൾ ക്യാരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള നിഖിലാവിമലുണ്ട്, നായികയായിട്ട് വരുന്ന നിഖിലയാണ്. പക്ഷേ അങ്ങനെ നിഖില ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു കഥാപാത്രമൊന്നുമല്ല, പക്ഷേ നിഖിലയ്ക്ക് ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഓരോ കഥാപാത്രം, പ്രത്യേകിച്ച് എല്ലാ സിനിമകളിലാണെങ്കിലും ഓരോ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു നിഷ്കളങ്കായിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ ഇതിലും അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും മോശമൊന്നുമല്ല. പക്ഷേ വേറെ ആർക്കും ചെയ്യാൻ വരുന്ന കഥാപാത്രമാണ്. മലയാളത്തിൽ ഇങ്ങനൊരു നടീനെ വിളിച്ച് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ തോന്നി. പക്ഷെ മോശമാണെന്നല്ല പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൽ വേറൊരു മലയാളി നടനുണ്ട്. നടൻ എന്ന് പറയുമ്പോൾ യുവനടൻ എന്നല്ല, കുറച്ച് ഏജ്ഡായിട്ടുള്ള ആളാണ്. പക്ഷെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം സസ്പെൻസ് ആണ്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിയും. സോ അതുകൊണ്ട് ഞാൻ ആളുടെ പേര് പറയുന്നില്ല. പക്ഷേ അവിടെ മാത്രമാണ് ഒരു നെഗറ്റീവ് ഫീല് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു പക്ഷേ ഞാൻ ആദ്യം പറയും, അത് ഒരു മലയാളി ആയതുകൊണ്ട്, നമ്മൾ അദ്ദേഹത്തിനെ വേറെ പലതരം കഥാപാത്രങ്ങളിൽ കണ്ടതുകൊണ്ടും ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു തോന്നലായിരിക്കാം. ആൾ നന്നായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ കണ്ടപ്പോൾ എനിക്ക് അയ്യേ എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്നോട് സുഹൃത്തുണ്ടായിരുന്നു, ഞാനോട് അയ്യേ എന്ന് പറഞ്ഞു പോയി, കാരണം എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ പിന്നീട് കുറേ സീൻസിലും അയ്യേ ഇയാളോ, അത് വേറെ ആരെങ്കിലും ആക്കിക്കൂടായിരുന്നോ എന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം ഈ പറഞ്ഞ പോലെ ഇത് ഇയാൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കഥാപാത്രമൊന്നും അല്ല. കാരണം എനിക്കെന്തോ എനിക്കത് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു, ഒരു ബോറായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ട് 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 നമ്മുടെ ഉള്ളിലൊരു പതിഞ്ഞു പോയിട്ടുണ്ടാവുള്ളൂ, ഇയാൾക്ക് ഇന്നിന്ന കഥാപാത്രങ്ങളെന്ന് അങ്ങനെയുള്ള തോന്നലുകൊണ്ടായിരിക്കാം. പക്ഷെ അത് സിനിമേനെ ഒട്ടും ബാധിക്കുന്നില്ല, മാത്രമല്ല തമിഴ് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മറ്റു പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടും ഉണ്ടാകും. കാരണം നമ്മൾ ചില സിനിമ, ഇപ്പോൾ റോങ് ടേൺ പോലെയുള്ള ചില സിനിമകളിലൊക്കെ വില്ലന്മാരായിട്ട് വരുന്ന, അത് സോംബീസ് ആയിട്ട് വരുന്നതല്ല, അല്ലാണ്ട് തന്നെ വില്ലന്മാരുടെ ഷീറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊക്കെ ചില ഒരു ഹോളിവുഡ് ടച്ചൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആണോ ഇവർ പ്ലാൻ ചെയ്തതെന്നും എനിക്കൊരു സമയത്ത് തോന്നിപ്പോയി. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. സോ ബാക്കിയുള്ളവർക്ക് നന്നായിട്ട് തോന്നുമായിരിക്കും. സോ അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് മൊത്തത്തിൽ സിനിമ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിരുന്നു, സ്റ്റാർട്ടിങ് മുതൽ, അതിൻ്റെ തുടക്കം മുതൽ എൻഡ് വരെ, ഏറ്റവും അവസാനം പറയുന്ന ഡയലോഗും ആ ഷോട്ടും വരെ എനിക്ക് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തത്. എവിടെയും ഒന്നും ബോറടിക്കുമല്ല, ആകെ അടിക്കുക ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ സബ്ജക്ട് വൈസ് ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമയും ഇത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മളിതിനു മുമ്പും എവിടേക്കോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇന്നത് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഈ സാഹചര്യങ്ങളും ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അറിയാലോ, സീരിയൽ കില്ലിങ്, പിന്നെ സൈക്കോ സംഭവങ്ങൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ത്രില്ലർ സസ്പെൻസ് സംഭവങ്ങളൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പോലീസ് സ്റ്റോറി ആകുമ്പോൾ നമുക്കറിയാം കൊലപാതകം അതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിനെ എങ്ങനെ ഇവർ ഡിഫറെൻ്റ് ആക്കുന്നു ചോദിച്ചാൽ, ഇതിൻ്റെ മേക്കിങ്ങും അഭിനയവും പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ക്യാമറ വർക്കും ഒക്കെ കൊണ്ട് അത് ഭയങ്കര ഡിഫറെൻ്റ് ആവുന്നുണ്ട്. നമുക്ക് എവിടേക്കും ഒരു ഫ്രഷ്നെസ് ആ കാര്യങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഈ സിനിമ ഭയങ്കര വർത്ത് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ അത്രയും 100-150 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴുള്ള വർത്താണ് ഈ സിനിമ. സോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ആരെങ്കിലും ഒക്കെ എൻ്റെ റിവ്യൂ കണ്ടിട്ട് പോകുന്നില്ലെങ്കിൽ അവർ ഈ കമൻറ്റ് കൂടെ വായിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്ന് ഒന്നുകൂടി പറയുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതൊക്കെ ശ്രമിച്ചും ആലോചിച്ചും അതിനെക്കുറിച്ച് ചിന്തിച്ചും ഒക്കെ നമ്മൾ പിന്നീട് മുന്നോട്ട് എല്ലാം വൃത്തിയാക്കി ഒന്നുകൂടെ നന്നാക്കിയൊക്കെ വീഡിയോ ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ